ഹലോ ഗുഡ് ഈവനിംഗ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്ന് ഒരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതൊരു കുക്കിംഗ് ചലഞ്ച് തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചലഞ്ചാണ് അപ്പം യൂട്യൂബിൽ തന്നെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കോളേജ് മേറ്റാണ് പുള്ളിക്കാരത്തി തമിഴാണ് ആൾ ലാസ്റ്റ് 3 മിനിറ്റ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പം എൻ്റെ ഫ്രണ്ടാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത് എന്നെ ടാഗ് ചെയ്തത് അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു അപ്പം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ചെയ്യുവാണ് അതായത് ഇപ്പം യൂട്യൂബുള്ള യൂട്യൂബ് ചാനൽസ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഹൗസ് വൈഫ്സിനാണെങ്കിലും ഇപ്പം ഇങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചലഞ്ചാണ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത് ആ 2 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എത്ര വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതായത് നമ്മൾ തീ കത്തിക്കാൻ പാടില്ല നമ്മൾ ഗ്യാസിൽ വെച്ച് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് അങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ തീ കൊടുക്കാതെ നമുക്ക് തീ കത്തിക്കാതെ നമ്മൾ എങ്ങനെ നമുക്ക് എത്ര ഐറ്റംസ് എന്തെല്ലാം ഐറ്റംസ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെല്ലാം ഐറ്റംസ് എന്തെല്ലാം വിഭവങ്ങൾ നമുക്ക് 2 മിനിറ്റിനുള്ളിൽ നമ്മൾ ഉണ്ടാക്കണം അതായത് ഞാനിവിടെ സ്റ്റോപ്പ് വാച്ച് വയ്ക്കും സ്റ്റോപ്പ് വാച്ച് ഓൺ ചെയ്യും അപ്പം ഇതിൽ എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് ആ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് ആ 2 മിനിറ്റിനുള്ളിൽ എനിക്ക് എത്ര റെസിപ്പീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം ഞാനിവിടെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ 2 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് എല്ലാം റെഡിയാക്കി കറക്റ്റ് ടൈമിൽ അത് ഫിനിഷ് ചെയ്യണം അതാണ് ചലഞ്ച് അപ്പം എത്രത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് എത്രണം ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എത്രണം നമ്മളങ്ങോട്ട് പറ്റും എന്നുള്ളത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 5 റെസിപ്പീസിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല 5 എണ്ണം പൂർത്തിയാക്കാൻ പറ്റുമോ എത്രത്തോളം കൊണ്ട് നിൽക്കും എന്നൊന്നും എനിക്കറിയില്ല അപ്പം എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പം നിങ്ങളും കൂടെ എൻ്റെ കൂടെ പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ ഫസ്റ്റ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങാവെള്ളമാണ് അതിനുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പഴം വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒരു ഡ്രിങ്കാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനുശേഷം ഇവിടെ ഞാൻ തൈര് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് ലെസ്സി ആക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഫൈനലായിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കടുകുമാങ്ങ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അത് ലാസ്റ്റാണ് വെച്ചിരിക്കുന്നത് അപ്പം മുളകുപൊടിയൊക്കെ ഉപയോഗിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ 5 റെസിപ്പീസാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോവാണ് പിന്നെ കൈയൊക്കെ ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം റെഡി 1 2 3 സ്റ്റാർട്ട് നമുക്ക് റെഡിയായിട്ടുണ്ട് നാരങ്ങാവെള്ളമാണ് അത് കഴിഞ്ഞ് നമുക്ക് ബ്രെഡ് സാൻഡ്വിച്ചിലേക്ക് പോവാം അതിനുവേണ്ടി ബ്രെഡ് നമ്മൾ ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ചെയ്താൽ മതി ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ഇതേപോലെ മൈസൂർ പഴം അല്ലെങ്കിൽ റോബസ്റ്റ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതേപോലെ ആക്കി വയ്ക്കുക എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി ഇനി നമ്മൾ അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണ് ഒരു ഡ്രിങ്കാണ് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക റെഡിയായിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തത് തൈരാണ് തൈര് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം സമയമായോ സമയം 30 സെക്കൻഡ് 10 സെക്കൻഡോ
seconds. മനസ്സിലായോ ലാസ്റ്റ് മാങ്ങ ചെയ്യാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ ഉപ്പിനു പകരം ചേർത്ത് കൊടുത്തത് പഞ്ചസാരയാണ്. ഇവിടെ ഇരുന്നിരുന്നത് പഞ്ചസാരയായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പഞ്ചസാരയാണ് എടുത്തിട്ടത്. എന്തായാലും എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മള് ടോട്ടൽ 4 റെസിപ്പീസ് ആണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം ഫസ്റ്റ് ഇതൊരു നമ്മുടെ നമുക്ക് പാലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലേ, പിന്നെ പച്ചപ്പാൽ ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം എടുത്തത്. അതും പഞ്ചസാരയും അതേപോലെ ഫ്രൂട്ടും കൂടെ ചേർന്നിട്ടുള്ളതാണിത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ലസ്സി ആണ്. ലസ്സി റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ റെഡിയാണ്, കറക്റ്റ് ആണിത്. അപ്പം ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ഇത് ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. സാൻഡ്വിച്ചിന് പഴം കൊണ്ടിട്ടുള്ള സാൻഡ്വിച്ച് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും ഉപയോഗിച്ച് നോക്കാം ഇതെല്ലാം. പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സംഭവം നമ്മുടെ ഉപ്പിട്ട നാരങ്ങാവെള്ളം, പഞ്ചസാരയല്ല ഉപ്പിട്ടിട്ടുള്ള നാരങ്ങാവെള്ളമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതൊരു ഭയങ്കരമായിട്ട് ഫണ്ണി ആയിട്ട് ഉള്ള ഒരു ആക്ടിവിറ്റി ആണ്. നമുക്ക് ആ ഒരു 2 മിനിറ്റിനുള്ളിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും നമ്മൾ, ആ കറക്റ്റ് ആ 2 മിനിറ്റിനുള്ളിൽ ഇത് തീർക്കണ്ടേ. അപ്പൊ ഭയങ്കര ഫണ്ണിയാണ്, അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയാ നല്ല രസമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതൊന്ന് ചായ കൊടുത്തു നോക്കാം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. അപ്പോൾ നമ്മുടെ എച്ചായന് സംഭവം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള ഡ്രിങ്ക് ആണ്. കഴിച്ചു നോക്ക് കേട്ടോ. അടുത്തത് ലസ്സി. അടുത്തത് ലസ്സി ആണ്. ലസ്സിക്ക് ഏറ്റവും കുറച്ച് പഞ്ചസാര കുറവാണ്, മധുരം കുറവാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സാൻഡ്വിച്ച് ബ്രെഡ് പഴം സാൻഡ്വിച്ച്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാരങ്ങാവെള്ളം, ഉപ്പിട്ട നാരങ്ങാവെള്ളം. ഉപ്പേയില്ല, ഉപ്പ് കുറവാ. അതല്ല, അപ്പൊ ലസ്സി മധുരം കുറവാ. ആ മധുരം കുറവാണെന്നല്ലേ ഉള്ളത്, ഇച്ചാനല്ലേലും ഇച്ചിരി ഓവർ മധുരം വേണം. മധുരം കുറവ്. ഓക്കേ, അപ്പൊ 2 മിനിറ്റിൽ ഞാൻ ചെയ്തില്ലേ 4 റെസിപ്പി. ഓക്കേ, 2 മിനിറ്റ്സ് റെസിപ്പി ഈസ് വെരി ഗുഡ് ആൻഡ് ഡു അറ്റ് ഹോം ആൻഡ് ട്രൈ അറ്റ് ഹോം. ഓക്കേ, സബ്സ്ക്രൈബ് അവർ ചാനൽ റോസു ടേസ്റ്റി ഹൗസ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കോൺ. താങ്ക് യു. ഇച്ചാന എന്തായാലും ഇതിനകത്ത് മധുരം ഇല്ലെന്ന് പറഞ്ഞത്, അല്ല ഉപ്പില്ലെന്ന് പറഞ്ഞത്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, കാരണം അത്യാവശ്യം ഞാൻ നല്ല ഉപ്പിട്ടതാ. ഇതിനാണ് ഇച്ചായ മധുരം ഉപ്പില്ല എന്ന് പറഞ്ഞത്. കറക്റ്റ് ഉപ്പുണ്ട് കേട്ടോ, ചുമ്മാ പറയുന്ന. മൊത്തം കുടിച്ചു നോക്കിയേ, കുടിച്ചു നോക്ക് പ്ലീസ്, കുടിച്ചു നോക്ക്. ഇത് കറക്റ്റ് ഉപ്പാണ്. എന്റെ 4 റെസിപ്പി ഞാൻ ഉണ്ടാക്കിയതിൽ 3 സക്സസ് ആയിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. പഴം സാൻഡ്വിച്ച് ഇഷ്ടായോ മോനെ? സൂപ്പറാ. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ. താങ്ക് യു. ഓക്കെ ബൈ. ഓക്കെ ബൈയോ. അത് ഫിനിഷ് ചെയ്യേ. ഇത് ഇഷ്ടപ്പെട്ടോ? തൈര് ഇഷ്ടപ്പെട്ടോ? ലസ്സി ഇഷ്ടായോ? ഇഷ്ട.
അപ്പോ